കോൺഗ്രസിൽ വർഷം മുഴുവനും പുനഃസംഘടനാ കാലമാണെന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു യു എ എം എൽ എ സി ആർ മഹേഷാണ് സത്യം പറഞ്ഞാൽ അത് വാസ്തവമാണെന്ന് തോന്നിപ്പോവുകയും ചെയ്യും ഇപ്പോൾ മണ്ഡലം പ്രസിഡന്റുമാരെ നിർണ്ണയിക്കുന്ന കാലമാണ് വളരെ രസകരവും വിചിത്രവുമാണ് സംഗതികൾ ഗ്രൂപ്പ് ഒട്ടുമില്ലെന്ന് ചിന്തൻ ശിബിരത്തിൽ അങ്ങ് രാജസ്ഥാനിലും പിന്നെ വയനാട്ടിലും ഉറക്ക പ്രഖ്യാപിച്ചു പക്ഷേ താഴെത്തട്ടിൽ ഗ്രൂപ്പ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് ഒരു സത്യം ഇവിടെ ഇടതുപക്ഷ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അതിലൂടെ ഭരണം നേടാം എന്ന് വിചാരിക്കുമ്പോഴും ഇതിൻ്റെ സംഘടനാ സംവിധാനവും ഈ തമ്മിലടിയും ഇനിയും ചിലപ്പോൾ അതിൻ്റെ അനുയായികൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും ഇങ്ങനെ തുടർന്നാൽ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിലെ ഭാരവാഹികൾ കാക്കക്കത്തുള്ളായാലും ഉണ്ട് ചിലപ്പോൾ അതിനകത്ത് സഹഭാരവാഹികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ കഴിയാത്ത സ്ഥിതി പോലുമുണ്ട് കെ പി സി സിയിൽ പ്രസിഡൻ്റ് എന്നൊരു പദവി കഴിഞ്ഞാൽ പിന്നെ ഭാരവാഹികൾ നൂറോളം വരും ഡി സി സിയിലേക്ക് വന്നാലോ അവിടെയും പ്രസിഡൻറ്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എണ്ണവും അത്രയും വരും ബ്ലോക്കിലെയും മണ്ഡലത്തിലെയും ഒക്കെ സ്ഥിതിവിശേഷം ഇതാണ് സംഗതി ഇത്രയും വലിയ ആൾക്കൂട്ടമുള്ളതുകൊണ്ട് വേദി നിറയാനും നേതാക്കൾക്ക് പിന്നാലെ നമ്മൾ സാധാരണ ഈ വെളിച്ചത്തിൽ വന്ന് വീഴുന്ന ഇ എം പോലെ ഇങ്ങനെ ഒട്ടിച്ചേരാനും ആയിരക്കണക്കിന് പ്ലഗ്ഗുകൾ കാണുമെങ്കിലും പലപ്പോഴും വേദിയിലിരിക്കുന്ന അത്രയും ആളുകൾ താഴെ സദസ്സിലുണ്ടാവില്ല എന്നത് ഈ പാർട്ടിയുടെ ഒരു ശക്തിയാണ് തെളിയിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഭാരവാഹികളാൽ സമ്പന്നമാണ് ഈ പാർട്ടി എത്ര ഭാരവാഹികളുണ്ടെന്നും എത്ര പോഷക സംഘടനകളുണ്ടെന്നും ആരൊക്കെ എവിടെയാണെന്നും ചിലപ്പോൾ അത് എഴുതി വാങ്ങി കയ്യിൽ വെച്ചിരിക്കുന്നവർക്ക് വെച്ചിരിക്കുന്നവർക്കറിയാമെന്നല്ലാതെ ഈ താഴെത്തട്ടിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് അറിയുക അസാധ്യമാണ് സംശയമുണ്ടെങ്കിൽ പാർട്ടി മുൻകൈയ്യെടുത്ത് ഒരു ക്വിസ് മത്സരം നടത്തിക്കോളൂ പാർട്ടി ക്വിസ് എന്ന് പറഞ്ഞിട്ട് അവരോട് പദവികൾ ചോദിച്ചാൽ ചിലപ്പോൾ പത്ത് പേരുടെ പേര് അവർക്ക് പറയാൻ കഴിയും ബാക്കിയൊന്നും അവർക്കറിയില്ല എന്നതാണ് സത്യം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സി ഐയും എസ് ഐയും എന്നൊക്കെ പറയുന്നത് പോലെ കോൺഗ്രസ്സിലെ നിർണായകമായ രണ്ട് പോസ്റ്റുകളാണ് ബ്ലോക്ക് പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡന്റ് സാധാരണ ഈ കുട്ടികളില്ലാത്തവർ ഒരുപാട് നാൾ ചികിത്സിച്ച് വെല്ലവിതേനയും കുട്ടികളുണ്ടാകുന്നതുപോലെ ഒരു പരുവത്തിന് ബ്ലോക്ക് പ്രസിഡന്റുമാരെ നൊന്ത് പ്രസവിച്ചു അതിൻ്റെ കുറച്ച് വേദനയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായെങ്കിലും അത് പൊടിഞ്ഞു തീരുന്നതിന് മുമ്പേ ഇപ്പോൾ മണ്ഡലം പ്രസിഡൻ്റുമാരുടെ പ്രസവ വേദനയുടെ കാലമാണ് സാധാരണ മണ്ഡലം പ്രസിഡൻ്റുമാർ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു എസ് ഐയുടെ റോളാണ് അല്ലെങ്കിൽ എസ് എച്ച്ഒയുടെ റോളാണ് മണ്ഡലം പ്രസിഡന്റുമാരാണ് ഇനി അടുത്ത നടക്കാൻ പോകുന്ന പാർലമെൻ്റ് ഇലക്ഷനിലും അതുപോലെ തന്നെ ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷനിലുമൊക്കെ ഏറ്റവും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടവർ എന്ന് പറഞ്ഞാൽ ബാക്കി പലർക്കും ആലങ്കാരികമായി ഞാൻ ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ഇന്ത്യ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയാമെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും അല്പം പണിയുണ്ട് പോസ്റ്റർ കൊണ്ടു കൊടുക്കുക അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യുക അതിനെ ഏകോപിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ബ്ലോക്ക് പ്രസിഡൻ്റിൻ്റെയും മണ്ഡലം പ്രസിഡൻ്റിൻ്റെയും പ്രധാനപ്പെട്ട പണിയാണ് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റുമാർ ആ പ്രദേശത്തെ വലിയ പ്രമാണിമാരായിരുന്നു നമ്മൾ സാധാരണ പറയുന്ന ആൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരാൾ സമീപിക്കാൻ യോഗ്യനും അതിന് കഴിവുള്ള ആളുമായിരുന്നു സി പി എമ്മിലാണെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പ്രസക്തമാകുന്നത് ആ പാർട്ടി സംവിധാനത്തിൻ്റെ ശക്തിയിലാണെങ്കിൽ കോൺഗ്രസിൽ പലപ്പോഴും ഇത് വ്യക്തിയുടെ ബലത്തിലും തിളക്കത്തിലുമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സിൽ ഈ പ്രവർത്തനം നടക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നത് രണ്ട് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ മൂന്ന് ഗ്രൂപ്പാണ് എയും ഐയും പിന്നെ തിരുത്തൽവാദമെന്നോ മൂന്നാം ശക്തിയെന്നോ ഒക്കെ പറയാവുന്നൊരു ഗ്രൂപ്പ് സാധാരണ പാർട്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം കുറഞ്ഞ് ശക്തി നേടേണ്ടതാണ് അങ്ങനെ ശക്തി നേടുകയും ചെയ്തു എവിടെയെന്ന് വെച്ചാൽ രാജസ്ഥാനിലോ മറ്റോ നടന്ന ചിന്തൻ ശിബിരത്തിലും പിന്നെ വയനാട്ടിൽ നടന്ന ഗ്രൂപ്പില്ലായ്മ എന്ന എല്ലാവരുടെയും ഒറ്റ ഒറ്റപ്രഖ്യാപനത്തിലും ആ ഒരൊറ്റ പ്രഖ്യാപനത്തിൽ ഗ്രൂപ്പില്ലായ്മ അവസാനിച്ചു താഴെ ഇപ്പോൾ ഗ്രൂപ്പുകളുടെ എണ്ണം ആറോ ഏഴോ ഉണ്ട് കെ സി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് പിന്നെ അതുകൂടാതെ വി ഡി സതീശൻ ഗ്രൂപ്പ് കെ സുധാകരൻ ഗ്രൂപ്പ് പിന്നെ ശശിതരൂർ ഗ്രൂപ്പ് ഇതൊക്കെ സംസ്ഥാന തലത്തിലുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ പ്രാദേശികമായി ഓരോ നേതാക്കളുടെയും ബലത്തിൽ മറ്റ് ചില ഗ്രൂപ്പുകളുമുണ്ട് ഇപ്പോൾ കെ മുരളീധരൻ ഗ്രൂപ്പ് കൊടിക്കുന്നിൽ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിലൊന്നും ലയിക്കാതെ നിൽക്കുന്ന ചില ഗ്രൂപ്പുകളുമുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ മുതലാളിമാരുടെ മാനേജർമാരായി കുറേ ആളുകളുണ്ട് ഈ മാനേജർമാർ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അക്കരപ്പച്ച അന്വേഷിക്കുന്നവരാണ് എവിടെയാണോ അധികാരം കേന്ദ്രീകരിക്കുന്നത് അവിടെ കറങ്ങിക്കറങ്ങി അവരുണ്ടാവും അവരുടെ വീടുകളിലുണ്ടാവും ആ ആൾ ക്ഷീണിച്ചു എന്നറിഞ്ഞാൽ പിന്നെ ഒട്ടും മടി കാണിക്കില്ല ഓടി അടുത്ത ലാവണം പിടിക്കും അതൊരു പക്ഷേ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്ന് വെക്കാം എന്നാലും അതിലൊരു വലിയ ചതിയുള്ളത് ഇങ്ങനെ അടുത്ത ഇടം പിടിച്ചാൽ പിന്നെ പഴയ ലാവണത്തിലെ നേതാവോ മുതലാളിയോ ആരാണോ അയാളെ നിഗ്രഹിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം കൂടി ഏറ്റെടുക്കും ഈ നിഗ്രഹത്തിൽ ഇതിൻ്റെ ഉയർന്ന മുതലാളിമാരെ സംരക്ഷിക്കാനും അവരെ തൃപ്തിപ്പെടുത്താനും വേണ്ടി താഴെത്തട്ടിൽ പാർട്ടിക്കാർക്ക് വേണ്ടതാണോ പാർട്ടി ഉണ്ടോ വെല്ല രക്ഷയുമുണ്ടോ ഇതൊന്നും നോക്കാതെ അവരവരുടെ പ്ലഗുകൾ ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ അങ്ങോട്ട് നിശ്ചയിക്കും അതിൽ വളരെ രസകരമായ കാര്യം ഒരുപാട് എലക്ഷനുകളിലായി നിന്ന് അസാധുവിനേക്കാൾ വോട്ട് താഴെ പിടിച്ചവരും എവിടെ മുഖം കാണിച്ചാലും അവിടെ നാലാം സ്ഥാനത്ത് പോകാൻ നിൽക്കുന്നവരും പുറത്ത് കാണിച്ചാൽ അനുയായികൾ ഛർദിക്കുന്നവരുമൊക്കെ വളരെ ശക്തരായ ഇത്തരം ഓപ്പറേഷൻ വിദഗ്ധരാണ് ഇവരെല്ലാവരും കൂടി കിടന്ന് അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ് നേരത്തെ ഐ ഗ്രൂപ്പ് ഒരു മണ്ഡലം പ്രസിഡന്റിനെ പറഞ്ഞാൽ അതിനെ വെട്ടാൻ കഴിയുന്ന അല്ലെങ്കിൽ വേറൊരു പേര് പറഞ്ഞാൽ എതിർക്കാൻ കഴിയാത്ത ഒരു എ ഗ്രൂപ്പ് മണ്ഡലം പ്രസിഡന്റിനെയാണ് നിർദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെ വെട്ടണമെന്നോ യോഗ്യരായിരിക്കണമെന്നോ ഇവിടെ ഉള്ളവരായിരിക്കണമെന്നോ അത് സ്വീകാര്യരായിരിക്കണമെന്നോ ഒന്നും ഒരു വിഷയവുമില്ല ഏറ്റവും മുകളിലുള്ള നേതാവിൻ്റെ ശക്തി പ്രകടനത്തിലൂടെ താഴെ ആർക്കും വേണ്ടാത്ത ആളും വേണമെങ്കിൽ ഈ പദവിയിലേക്കെത്താം എന്തായാലും ഈ തിരക്കിനിടയിൽ വേറെ പാർട്ടിക്കാരും ഈ പദവിയിലെത്തില്ല എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത് ഈ അംഗം വളരെ മനോഹരമായി പൂർത്തിയാകുമ്പോൾ ഒരുപക്ഷെ ഈ അകലെ നിൽക്കുന്നവരും ഈ താഴെത്തട്ടിലെ വിഷയങ്ങളൊന്നും അറിയാത്തവരുമായ നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാനേജർമാർ കഠിന പരിശ്രമം നടത്തി ചിലപ്പോൾ അവരെല്ലാവരും അങ്ങ് വിജയിച്ചാൽ പിന്നെ ഈ പറയുന്നത് പോലെ താഴെ ഇത് ഏത് രൂപത്തിലുണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇതിലൊരു വിചിത്രമായ കാര്യമുണ്ട് ഇവരെല്ലാം പരിശ്രമിക്കുന്നത് അവരവരുടെ ട്രാൻസ്ഫോമറുകളെ അല്ലെങ്കിൽ അവരവരുടെ പ്രസരണ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തി ഉന്നത പദവിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് സംഗതി ഈ അടിസ്ഥാനപരമായ കട്ട പൊളിക്കുന്നതിലൂടെ ഈ നേതാവ് ഉൾപ്പെടെയുള്ളതെല്ലാം താഴെ വീഴും എന്നുള്ള ഒരു സത്യം ഈ പാവങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അല്ല അത് മനസ്സിലാക്കുന്നതും കാര്യമില്ല അവർക്കറിയാം അവരോ രക്ഷപ്പെടില്ല പിന്നെ ആരും രക്ഷപ്പെടാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇതിൽ കുറേ പേരെങ്കിലും ഈ പറയുന്ന ബി ജെ പി ഒട്ടും കിളച്ച് പിടിക്കാത്തത് കൊണ്ടാണ് ഇതിലൊക്കെ തന്നെ തുടരുന്നത് അപ്പുറത്തെന്തെങ്കിലും കുറച്ചുകൂടി ഒരു ബലം തോന്നിയിരുന്നെങ്കിൽ സംഗതി ഇവിടെ നിന്ന് പോകുമായിരുന്നു ഇതിപ്പോൾ ഇതിലുള്ളവർക്കറിയാം അപ്പുറത്തേക്ക് പോയാൽ അങ്ങ് ഡൽഹിയിലെയോ ജാർഖണ്ഡിലെയോ എന്തെങ്കിലും ചുമതല കിട്ടുമെന്നല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് കൂടിയാണ് അവരിവിടെ ശക്തിപ്പെടുത്താൻ നിൽക്കുന്നത് ഈ മണ്ഡലന്മാരുടെ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ രസകരമായ ചില സംഗതികളുണ്ട് അത് വനിതാ സംവരണം ദളിത് സംവരണം തുടങ്ങിയ സംഗതികളാണ് ഇതൊന്നും ഈ പാർട്ടിക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രായോഗികമായി പലയിടങ്ങളിലും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു ശക്തനായ ദളിതൻ നേതാവാക്കാൻ കഴിയുന്ന മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ കഴിയുന്ന ആളുണ്ടെങ്കിൽ അവിടെ ജനറൽ ആക്കും എന്നാൽ ഈ പറഞ്ഞ ജനറലിൽ എവിടെയെങ്കിലും കൊള്ളാവുന്ന ഒരാളായി വന്നാൽ അത് ഏതെങ്കിലും ഗ്രൂപ്പ് നേതാവിനോ സമവാക്യത്തിനോ ഒക്കാത്തതാണെങ്കിൽ അതങ്ങ് ദളിത് സംവരണമോ വനിതാ സംവരണമോ ആക്കും വനിതകളായി മുന്നിൽ നിന്ന് നന്നായി ഫൈറ്റ് ചെയ്യുന്നവരുള്ള മണ്ഡലങ്ങളോ അത്തരം സ്ഥലങ്ങളോ അവർക്ക് കൊടുക്കുകയില്ല എന്നാൽ ചിലരെ പണിയാൻ വേണ്ടി ചിലത് ഉപയോഗിക്കുകയും ചെയ്യും ഒരു ജില്ലയിൽ കേട്ടത് ഈ നിർണയ സമിതിക്കാരെല്ലാവരും കൂടി യോഗം ചേർന്ന് പന്ത്രണ്ടോ പതിമൂന്നോ പേർ ആദ്യം തന്നെ ഒരു തീരുമാനമെടുത്തു ഈ പന്ത്രണ്ട് പേരും ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ആരൊക്കെ വേണമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കും അതിൽ വേറൊന്നും പരിഗണിക്കത്തില്ല പിന്നെ ബാക്കി വരുന്നിടങ്ങളിൽ നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ സമവാക്യങ്ങളോ ഗ്രൂപ്പോ ഒക്കെ നോക്കി ഈ മൂട് മൂടുതാങ്ങികളെയോ അതുപോലുള്ള ആളുകളെയോ ഒക്കെ കണ്ടെത്തിക്കൊണ്ടുവരും ചുരുക്കത്തിൽ ഇത് ഇപ്പോൾ രൂപപ്പെടുത്തുമ്പോൾ ഈ പാർട്ടി വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഒരു പത്തിരുപത് വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ പ്രതിപക്ഷ സ്ഥാനം ഒരു തവണ കൂടി കഴിഞ്ഞാൽ നഷ്ടപ്പെടുകയും ചെയ്യും അതോർത്തിരുന്നാൽ നന്ന് ഏതായാലും ഇതിനെ ദൈവം നന്നാക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം ദൈവം പോലും നിസ്സഹായനായിരിക്കും ആരെങ്കിലും നന്നാക്കുന്നെങ്കിൽ നന്നാക്കട്ടെ ഇല്ലെങ്കിൽ അനുഭവിക്കട്ടെ